വഞ്ചൂർ ട്രഷറി മോഡൽ തട്ടിപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലും കോർപ്പറേഷനിലെ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസിലും വ്യാപക ക്രമക്കേട് പാവപ്പെട്ടവർക്കുള്ള ലക്ഷങ്ങളുടെ ധനസഹായം അടിച്ചുമാറ്റി കീശയിലാക്കി ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവന്റെ ആനുകൂല്യങ്ങളിലെല്ലാം ഒരു ഉളിപ്പുമില്ലാതെ ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരുകയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട തുക ഉദ്യോഗസ്ഥർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ അടിച്ചുമാറ്റിയത് മാസങ്ങളായി നടന്ന തട്ടിപ്പിൽ രണ്ട് ജീവനക്കാർക്കെതിരെ കേസെടുത്തു കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കെന്നും സംശയം ഈ തട്ടിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നാണ് സൂചനകൾ പിന്നാക്കക്കാരുടെ വലിയൊരു ശതമാനം ധനസഹായവും പിടുങ്ങുന്നത് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരാണെന്നാണ് വിവരങ്ങൾ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഓഫീസിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഈ വിഭാഗത്തിലെ നിർദ്ധനർക്ക് വിവാഹത്തിനും പഠനത്തിനുമൊക്കെ അനുവദിക്കുന്ന ധനസഹായം ഉദ്യോഗസ്ഥർ സ്വന്തം കീശയിലാക്കിയെന്നാണ് ജില്ലാ ഓഫീസറുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ ധനസഹായത്തിനുള്ള അപേക്ഷ അംഗീകരിച്ചാൽ അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം കൈമാറുന്നത് ഇങ്ങനെ പണം അനുവദിച്ചപ്പോൾ അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിന് പകരം ഉദ്യോഗസ്ഥർ അവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ട് എഴുതി ചേർത്തു അങ്ങനെ പണം അപേക്ഷകന് പകരം സ്വന്തക്കാരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയായിരുന്നു തട്ടിപ്പ് സീനിയർ ക്ലർക്ക് യു ആർ രാഹുൽ ഫീൽഡ് പ്രൊമോട്ടർ സംഗീത എന്നിവർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ സംഗീത കുറഞ്ഞത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയും രാഹുൽ നാലു ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള ഏതാനും ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും തട്ടിപ്പ് പിടികൂടിയത് അതുകൊണ്ട് തന്നെ അതിനു മുൻപും തട്ടിപ്പുണ്ടായിട്ടുണ്ടെന്നാണ് സംശയം കാലങ്ങളായി കോർപ്പറേഷനിൽ നടക്കുന്നത് ഇതാണെന്ന ആരോപണം ശക്തം എന്നാൽ ഇത്രകാലം ഈ തട്ടിപ്പുകൾ കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നാണ് ചോദ്യം കഴിഞ്ഞില്ലെന്നാണോ അതിന് മൗനാനുവാദം നൽകിയെന്നാണോ എന്നും ആരോപണം ഉണ്ട് പാവപ്പെട്ടവന്റെ ആനുകൂല്യത്തിൽ വരെ കൈയിട്ടുമായിരുന്നു സർക്കാർ ശമ്പളം വാങ്ങുന്നവന്റെ ആർത്തിയാണ് ഈ പുറത്തു വരുന്നത് എത്ര കിട്ടിയാലും മതിയാകാതെ തട്ടിച്ചും വെട്ടിച്ചും കീശ വീർപ്പിക്കുന്ന കുറെ എണ്ണം അതിന് നിൽക്കുന്നവരും ഉണ്ട് ഏതെല്ലാം ആനുകൂല്യങ്ങൾ പിന്നോക്കക്കാർ മുതൽ സാധാരണക്കാർക്കുണ്ട് ഇതൊന്നും പുറത്തുവിടാതെ അവരുടെ പേരിൽ ഇതെല്ലാം സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റുന്നു ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നത് കൈക്കൂലി കൈയിട്ട് വാരൽ പാവപ്പെട്ടവനോടും ഇരന്നു വാങ്ങൽ തുടങ്ങി നെറികെട്ട ഉദ്യോഗസ്ഥർ വഞ്ചൂർ ട്രഷറി തട്ടിപ്പ് തന്നെ ഉദാഹരണമാണ് ഇപ്പോൾ നടപടിയെടുക്കും പ്രതിക്കെതിരെ നടപടിയെടുക്കും ഒരു ചുക്ക് നടന്നില്ല ഇടതനുഭാവിയായതുകൊണ്ട് തടി തപ്പി മഞ്ചൂർ സബ് ട്രഷറി തട്ടിപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി താക്കീതിൽ ഒതുക്കിയിരിക്കുകയാണ് ധനവകുപ്പ് ട്രഷറി ഡയറക്ടർ എ എം ജാഫർ ചീഫ് കോർഡിനേറ്റിംഗ് ഓഫീസർ രഘുനാഥൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ പേർക്കെതിരായ നടപടിയാണ് താക്കീതിൽ ഒതുക്കിയത് തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന ധനവകുപ്പിന്റെ തീരുമാനം നേരത്തെ വിവാദമായിരുന്നു വഞ്ചൂർ സബ് ട്രഷറിയിൽ നിന്ന് അക്കൗണ്ടന്റ് ബിജുലാൽ രണ്ടേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ തട്ടിയ കേസിലാണ് മേലുദ്യോഗസ്ഥരെ കടുത്ത നടപടിയിൽ നിന്നും ധനവകുപ്പ് ഒഴിവാക്കിയത് തട്ടിപ്പിനെ തുടർന്ന് ധനവകുപ്പ് വസ്തുത അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും മേൽനോട്ടക്കുറവും ജാഗ്രത കുറവുമാണ് പണം തട്ടിയെടുക്കാൻ ബിജുലാലിന് വഴിയൊരുക്കിയതെന്നായിരുന്നു റിപ്പോർട്ട് കോർപ്പറേഷനിലും നടന്നത് ഇതേ മോഡൽ തട്ടിപ്പാണ് പേരിന് ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തും പിന്നീട് ഇതും ഒതുക്കി തീർക്കും അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്